സ്പ്രിംഗ്ലർ പാരയാകുമെന്നുറപ്പായതോടെ രണ്ടംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് തൽക്കാലം തടിയൂരാൻ സർക്കാർ ശ്രമം. സ്പ്രിംഗ്ലർ കരാറിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചോ, അങ്ങനെ വീഴ്ചകൾ സംഭവിച്ചെങ്കിൽ അത് മനഃപൂർവ്വമാണോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഈ രണ്ടംഗ സമിതി അന്വേഷിക്കുക. ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സദാനന്ദനും തമിഴ്നാട് കേഡർ IAS ഉദ്യോഗസ്ഥനും IT വിദഗ്ധനും കേന്ദ്ര വ്യോമയാന വകുപ്പ് സെക്രട്ടറിയുമായിരുന്ന മാധവൻ നമ്പ്യാരുമടങ്ങുന്ന രണ്ടംഗ സമിതിയെയാണ് വിവാദ സ്പ്രിംഗ്ലർ കരാറിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ചത്. അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിന് കോവിഡ് ഡിജിറ്റൽ പ്രതിരോധ നടപടികൾക്കുള്ള കരാർ നൽകിയ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചോ, അത് മനഃപൂർവ്വമായിരുന്നോ, ഡേറ്റ സംബന്ധിച്ച വിവരങ്ങൾ സുരക്ഷിതമാണോ, നിയമവകുപ്പിനോട് ആലോചിക്കാതെ IT വകുപ്പ് മേധാവി MK ശിവശങ്കർ ഏകപക്ഷീയമായി കരാർ നൽകിയത് എന്തടിസ്ഥാനത്തിലായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും സമിതി അന്വേഷിക്കുക. അന്വേഷണ റിപ്പോർട്ട് 15 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം മുഖ്യമന്ത്രി പരാമർശിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. കരാറിൽ പലതരത്തിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതൊക്കെ കടന്നാണ് താൻ ഇവിടെ വന്നിരിക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കരാറിൽ 200 കോടി രൂപയുടെ ഡേറ്റ കച്ചവടം നടന്നെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. മാത്രമല്ല, മകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് സ്പ്രിംഗ്ലർ കമ്പനിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. CPI എതിർപ്പും അവരുടെ മുഖപത്രം ജനയുഗം കരാറിനെ വിമർശിച്ചുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ച പശ്ചാത്തലവും കണക്കിലെടുത്താണ് അന്വേഷണത്തിനുള്ള തീരുമാനം. എന്നാൽ CBI അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം എന്നീ ആവശ്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണെന്നാണ് അറിയുന്നത്. വിരമിച്ച ഉദ്യോഗസ്ഥർ അടങ്ങിയ സമിതി നടത്തുന്ന അന്വേഷണം അംഗീകരിക്കാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇതുവരെയും പ്രതിപക്ഷം. കൊറോണ കാലത്ത് ലോക്ക്ഡൌൺ വരെയെങ്കിലും വിവാദങ്ങൾ തണുപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി അനുവാദത്തോടെ സർക്കാർ രണ്ടംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.